ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സമാന്യം സുദീർഘമായ ഒട്ടേറെ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഞാനതുകൊണ്ട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കണം എന്നുദ്ദേശിക്കുന്നില്ല. പൗരത്വ ബില്ലിനെതിരായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധത്തിൻ്റെ അണയാത്ത തീജ്വാല ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ജനങ്ങൾ അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നിലയ്ക്കാൻ പോകുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുൾപ്പെടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും തീഷ്ണമായ ഒരു പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഒരു നിയമത്തിന് എതിരായിട്ടുള്ള പ്രതിഷേധം മാത്രമല്ല, അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ്, ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്കെതിരാണ്, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ്, ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ എതിരാണ് എന്ന നിലയിലേക്ക് നമുക്കിതിനെ കാണാനാവണം. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളാകെ നിരാകരിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യനീതിയും തുല്യ അവകാശവും പ്രദാനം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന അതിൻ്റെ മൗലികമായ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് പൗരത്വ ബില്ലിൻ്റെ ഭാഗമായി രാജ്യത്തടിച്ചേൽപ്പിക്കാൻ സംഘപരിവാർ നിയന്ത്രിക്കുന്ന രാജ്യത്തെ ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. ഈ ബില്ലിൻ്റെ ഭാഗമായി രാജ്യത്തിനകത്തെ ഗവൺമെൻറ് പറയുന്നു ഇത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അംഗീകരിച്ചു, ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. എവിടെ അംഗീകരിച്ചു? രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും തീഷ്ണമായ പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ആ മതനിരപേക്ഷ രാജ്യത്ത് പൗരാവകാശം എന്നത് മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പരിഗണിച്ചു കൊടുക്കേണ്ടതല്ല.
അപ്പൊ മതനിരപേക്ഷ രാജ്യത്ത് പൗരത്വം നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡം മതമല്ല, അത് മതമാകാൻ പാടില്ല. മതാധിഷ്ഠിത രാജ്യത്ത് പൗരത്വം നിർണയിക്കാനുള്ള മാനദണ്ഡമായി മതം വരാം, പക്ഷെ മതനിരപേക്ഷ രാജ്യത്ത് മതം അതിനൊരു മാനദണ്ഡമേ അല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നു, എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്യുന്നു, തുല്യ അവകാശം, തുല്യ നിയമ പരിരക്ഷ. ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ പറയുന്നു, ജാതി, മതം, ലിംഗം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തന്നെ എതിരായ ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരാൻ പാർലമെന്റിലെ മൃഗീയമായ ഭൂരിപക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വരുന്നു. ഈ രാജ്യത്തിനകത്തെ മതനിരപേക്ഷ കക്ഷികളുടെ ആകെ യോജിപ്പും ഐക്യവും വലിയ പോരാട്ടവുമാണ് ഇത്തരം ജനാധിപത്യവും ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള നിയമത്തെ കാറ്റിൽ പറത്താനുള്ള ഏക പൂമ്പഴി. മതാധിഷ്ഠിതമായി മാത്രം സംഘടിച്ചാൽ അത് നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനെ സംഘപരിവാർ വലിയ നിലയിലേക്കുള്ള ആയുധമായി ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഐക്യനിര, ഒരു മതനിരപേക്ഷ നിര കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനാവണം. സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അധിഷ്ഠിതമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സംഘടിക്കണം എന്നാണ്. അപ്പോൾ മതനിരപേക്ഷമായി ആളുകൾ സംഘടിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് വെക്കേണ്ട ലക്ഷ്യം. ആ നിലയിലേക്ക് നമ്മുടെ യോജിപ്പും കൂട്ടായ്മയും ഐക്യവും എല്ലാം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നും നമുക്ക് നടപ്പിലാക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. CPIM എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു.